ഗ്രീൻ എഡ്യൂടെക്കിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. 1991 ഇന്ത്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ്. 2011 ഇന്ത്യ ബിക്കം ദ തേർഡ് ലാർജസ്റ്റ് എക്കണോമി ഇൻ ദി വേൾഡ്. 2007 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്. ഇന്ത്യയെ അതിൻ്റെ മിനിമം ലെവൽ, ഇന്ത്യൻ എക്കണോമിയെ അതിൻ്റെ മിനിമം ലെവൽ മാത്രമേ ബാധിച്ചുള്ളൂ. ഗ്ലോബൽ എക്കണോമിയെ അത് അങ്ങേയറ്റത്തെ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇന്ത്യൻ എക്കണോമിയെ 1991 ആ മിനിമം ലെവലിൽ നിന്നും എക്കണോമിക് ക്രൈസിസിൽ നിന്നും 2011 എക്കണോമിൻ്റെ വളർച്ചയിലേക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി ഇന്ത്യയെ മാറ്റി. ഇന്ത്യൻ എക്കണോമിയിൽ മാറ്റം വന്ന് 2007 ലോകത്തെ മൊത്തം ബാധിച്ച ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇന്ത്യയെ അതിൻ്റെ മിനിമം ലെവൽ മാത്രമേ ബാധിച്ചുള്ളൂ. ഇതിൻ്റെ എല്ലാം പിറകിൽ ഇന്ത്യൻ സാമ്പത്തിക ശക്തിയുടെ ഇതിൻ്റെ പിറകിൽ ഇന്ത്യൻ ബാങ്കുകൾക്ക്, ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിന് അതിയായ പങ്കുണ്ട്. ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൻ്റെ വളർച്ച കൊണ്ടും അതിൻ്റെ പവർഫുള്ളായ അതിൻ്റെ ഘടന കൊണ്ടും മാത്രമാണ് ഇത് ഇന്ത്യൻ സാമ്പത്തിക ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതി ഈ പറഞ്ഞ രീതിയിലേക്കുള്ള മാറ്റങ്ങൾ വന്നത്. ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിന് ഇത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവന്ന കമ്മിറ്റികളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു നരസിംഹം കമ്മിറ്റി 1991, നരസിംഹം കമ്മിറ്റി 2 1998 റിപ്പോർട്ടുകൾ. നരസിംഹം കമ്മിറ്റി 1 ഇന്നത്തെ നമ്മുടെ ഡിസ്കഷന്. നരസിംഹം കമ്മിറ്റി 2 മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് 1991 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ കമ്മിറ്റി നിയോഗിച്ചത് അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ മൻമോഹൻ സിംഗ് ആയിരുന്നു. നരസിംഹം കമ്മിറ്റി ചെയർമാൻഷിപ്പ് നരസിംഹം മുൻ RBI ഗവർണർ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്, ഫസ്റ്റ് റിപ്പോർട്ട്, 2 ഇന്ത്യൻ എന്താ പറയുക ഫിനാൻഷ്യൽ ബാങ്കിങ് സെക്ടർ റിഫോംസ്, അത് അല്ലെങ്കിൽ ഫസ്റ്റ് റിപ്പോർട്ടിനെ കമ്മിറ്റി ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റികളെ. അതിൽ ഫസ്റ്റ് കമ്മിറ്റി ഫേസ് 1 അതല്ലെങ്കിൽ ഫസ്റ്റ് കമ്മിറ്റി 1991 റിപ്പോർട്ട് 2 നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആദ്യം കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷൻ എന്തെല്ലാമായിരുന്നു, പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്തെല്ലാമായിരുന്നു കമ്മിറ്റി 1. ആ റെക്കമെൻഡേഷനിൽ നിന്ന് എന്തെല്ലാം മാറ്റങ്ങളാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇംപ്ലിമെൻ്റ് ചെയ്തത്, എന്തെല്ലാം മാറ്റങ്ങൾ ബാങ്കിങ് റിഫോംസായിട്ട് എന്തെല്ലാം 1991 ശേഷം ഇന്ത്യയിൽ സംഭവിച്ച്, ഈ 2 നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൽ ആദ്യം നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു നരസിംഹം കമ്മിറ്റി 1 റെക്കമെൻഡേഷൻസുകൾ. ഫസ്റ്റ് റെക്കമെൻഡേഷന് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് 4-tier ഹൈറാർക്കി ഫോർ ബാങ്കിങ് സ്ട്രക്ചർ വിത്ത് 3-4 ലാർജ് ബാങ്ക്സ് ഇൻക്ലൂഡിങ് SBI അറ്റ് ടോപ്പ് ആൻഡ് അറ്റ് ബോട്ടം റൂറൽ ബാങ്ക്സ് എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. ഈ രീതിയിൽ ടോപ്പ് ലെവലിൽ 3-4 SBI അടക്കമുള്ള വമ്പൻ ബാങ്കുകൾ ഹൈറാർക്കിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ റൂറൽ ബാങ്കുകൾ, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്ത റൂറൽ ബാങ്കുകൾ ഏറ്റവും ബോട്ടം ലെവലിൽ, ഈ ലെവലിൽ ഒരു 4-tier ഹൈറാർക്കി എസ്റ്റാബ്ലിഷ് ചെയ്യുക ഒരു റെക്കമെൻഡായിരുന്നു. 4-tier ഹൈറാർക്കി ഫോർ ബാങ്കിങ് ഫസ്റ്റ് ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു. 4-tier ഹൈറാർക്കി ഫോർ ബാങ്കിങ് ഒരു 3-4 ടോപ്പ് ലെവൽ ബാങ്കുകളിൽ, ടോപ്പ് ലെവലിലും ഏറ്റവും ബോട്ടം ലെവലിൽ അഗ്രികൾച്ചർ റൂറൽ ബാങ്കുകൾ എന്ന രീതിയിലുള്ള ഒരു ബാങ്ക് ഹൈറാർക്കി കൊണ്ടുവരിക. സെക്കൻഡ് റെക്കമെൻഡേഷൻ, ദി സൂപ്പർവൈസറി ഫങ്ഷൻ ഓവർ ദി ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അസൈൻഡ് ടു എ കോസി ഓട്ടോണമസ് ബോഡി സ്പോൺസേർഡ് ബൈ RBI. റെക്കമെൻഡേഷൻ പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ അല്ല. രണ്ടാമത്തെ റെക്കമെൻഡേഷൻ എ കോസി ഓട്ടോണമസ് ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതായിരുന്നു. അതല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറി ഫങ്ഷൻ ചെയ്യാൻ ഉതകുന്ന രീതിയിൽ ഒരു കോസി ഓട്ടോണമസ് ബോഡി. ഒന്നുകൂടി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ഇന്ന് നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHB ഉണ്ട്, ഹൗസിംഗ് സെക്ടറിൻ്റെ ഒരു അപെക്സ് ബാങ്കായിട്ട്, ഒരു ടോപ്പ് ലെവൽ ബാങ്കായിട്ട്. അതേപോലെ റൂറൽ ലോൺ അതല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലോൺ എന്ന രീതിയിൽ ഒരു അപെക്സ് ബാങ്കായിട്ട് NABARD ഉണ്ട്. ആ രീതിയിൽ ഓരോ സെക്ടർ വൈസായിട്ട്
കോസി ഓട്ടോണമസ് ബോഡികൾ എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. പക്ഷേ ഈ കോസി ഓട്ടോണമസ് ബോഡിൻ്റെ സൂപ്പർവൈസറി അല്ലെങ്കിൽ അതിൻ്റെ സ്പോൺസർ ലെവലിൽ അതിൻ്റെ തൊട്ട് മുകളിൽ ആർ ബി ഐ ഉണ്ടാകും. ആർ ബി ഐൻ്റെ കൺട്രോളിലുള്ള കുറച്ച് കോസി ഓട്ടോണമസ് ബോഡി, ആർ ബി ഐൻ്റെ ഭാരം കുറക്കാൻ രീതിയിൽ. ഇതൊരു സെക്കൻഡ് റെക്കമെൻഡേഷൻ, കോസി ഓട്ടോണമസ് ബോഡി സ്പോൺസേഡ് ബൈ ആർ ബി ഐ. ആർ ബി ഐൻ്റെ കീഴിൽ വരുന്ന ഓരോ സെക്ടർ വൈസായിട്ട് സൂപ്പർവൈസറി ഫങ്ഷൻ ചെയ്യാൻ പാകത്തിന് ആ പവറുള്ള കോസി ഓട്ടോണമസ് ബോഡിയുള്ള സ്ഥാപനങ്ങൾ, ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. മൂന്നാമത്തെ റെക്കമെൻഡേഷൻ, എ ഫേസ്ഡ് റിഡക്ഷൻ ഇൻ എസ് എൽ ആർ ആൻഡ് സി ആർ ആർ. ഇന്നത്തെ എസ് എൽ ആർ സി ആർ ആർ റേറ്റ് എത്രയെന്നൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ആ രീതിയിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എസ് എൽ ആർ സി ആർ ആർ കുറച്ച് കൊണ്ടുവരിക. എസ് എൽ ആർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, സി ആർ ആർ ക്യാഷ് റിസർവ് റേഷ്യോ. ബാങ്കുകൾ ആർ ബി ഐയിൽ ക്യാപ്റ്റ് ചെയ്യേണ്ട അവരെ ഡെപ്പോസിറ്റിൻ്റെ ഒരു ഭാഗം ആർ ബി ഐയിൽ ക്യാപ്റ്റ് ചെയ്യണം. അത് ക്യാഷായിട്ട് സി ആർ ആർ ക്യാഷായിട്ടും എസ് എൽ ആർ ക്യാഷിൻ്റെ കൈൻഡായിട്ട് മതി. അതല്ലെങ്കിൽ ഗവൺമെൻറ് ബോണ്ടോ അതുപോലുള്ള സെക്യൂരിറ്റീസ് ആയിട്ട് അത് ബാങ്കിൽ ക്യാപ്റ്റ് ചെയ്യണം. സി ആർ 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 ബി ഐയിലാണ് ക്യാപ്റ്റ് ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു ക്ലാസ് ചെയ്താണ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം. അതിൻ്റെ മൊത്തം കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ല, അത് കേൾക്കാത്ത അത് കേട്ടിട്ട് ഇത് കേൾക്കുക. ഒരു കാലത്ത് ഇന്ത്യൻ്റെ ആ സമയത്ത് 3.38.5% ആയിരുന്നു എസ് എൽ ആർ. അത് 25% കുറയ്ക്കണമെന്നാണ് കമ്മിറ്റി പറഞ്ഞത്. അതേപോലെ ക്യാഷ് റിസർവ് റേഷ്യോ 15% നിന്നും 3-5 മൂന്ന് മുതൽ അഞ്ച് വരെ ഉള്ളതിലേക്ക് അതെന്ത് ചെയ്യണം, കുറച്ച് കൊണ്ടുവരണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറക്കണമെന്നാണ് തേർഡ് റെക്കമെൻഡേഷനിൽ പറഞ്ഞത്. കാരണം ഈ എസ് എൽ ആർ സി ആർ റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് അത്രയും ഫണ്ട് ലോക്കായി കിടക്കുകയും അത് വെച്ചിട്ട് അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനുള്ളൊരു റിലാക്സേഷൻ ആയിരുന്നു റെക്കമെൻഡേഷൻ. നെക്സ്റ്റ് റെക്കമെൻഡേഷൻ, ഫേസ്ഡ് അച്ചീവ്മെൻറ്റ് ഓഫ് 8% ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 8%ലേക്ക് അതും ഡൗൺ ചെയ്യാൻ അതിലേക്ക് എത്തിക്കാനാണ് പറഞ്ഞത്. ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതിന് വേറൊരു പേരുണ്ട്, ക്യാപിറ്റൽ ടു റിസ്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടു റിസ്ക് അസറ്റ് റേഷ്യോ അങ്ങനെ പറയാറുണ്ട്. ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ, സി ആർ എ ആർ. പൊതുവെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്നാണ് പറയാറ്. ഏറ്റവും സിമ്പിളായിട്ട് മീനിങ് പറയുകയാണെങ്കിൽ റേഷ്യോ ഓഫ് ബാങ്ക്സ് ക്യാപിറ്റൽ ടു ഇറ്റ്സ് റിസ്ക്. അതിന് വേണ്ടിയിട്ട് ബാങ്കിൽ കീപ്പ് ചെയ്യേണ്ട റേഷ്യോ ആണ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. റെക്കമെൻഡേഷൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ മീനിങ് പറഞ്ഞു തന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് പറയാം, റേഷ്യോ ഓഫ് ബാങ്ക്സ് ക്യാപിറ്റൽ ടു ഇറ്റ്സ് റിസ്ക്, അത് 8% അത് അച്ചീവ് ചെയ്യിപ്പിക്കണം എന്ന രീതിയിലും റെക്കമെൻഡേഷൻ വന്ന്. നെക്സ്റ്റ്, അബോളിഷൻ ഓഫ് ബ്രാഞ്ച് ലൈസൻസിങ് പോളിസി. ഒരു കാലത്ത് ബാങ്കുകൾക്ക് പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് ആർ ബി ഐ ലൈസൻസിങ് ആ രീതിയിലെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കണമെന്ന് റെക്കമെൻഡേഷൻ വന്ന്, അബോളിഷൻ ഓഫ് ബ്രാഞ്ച് ലൈസൻസിങ് പോളിസി. നെക്സ്റ്റ് വൺ ഈസ് പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ് ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ട്സ് ഓഫ് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്കിൻ്റെ അസറ്റ് ക്ലാസിഫിക്കേഷൻ മെയിനായിട്ടും എൻ പി എ നോൺ പെർഫോമിംഗ് അസറ്റ്, എൻ പി എൻ്റെ കീഴിൽ അതിന് റിലേറ്റഡ് ആയിട്ട് അസറ്റ് ക്ലാസിഫിക്കേഷൻ വീണ്ടും ഉണ്ട്. സ്റ്റാൻഡേർഡ് അസറ്റ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് വേറെ വീഡിയോയിൽ പറയേണ്ടതുണ്ട്, ഒന്നിച്ച് ഇതിൽ പറഞ്ഞാൽ 10 മിനിറ്റ് നമുക്കിത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അസറ്റ് ക്ലാസിഫിക്കേഷൻ എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ആ രീതിയിൽ പ്രോപ്പറായിട്ട് അസറ്റ് ക്ലാസിഫിക്കേഷൻ മാത്രമല്ല, ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ട്സ് ഓഫ് ബുക്സ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്കിങ് സ്ഥാപനങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് ഈ അസറ്റുകൾ ക്ലാസിഫൈ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് എൻ പി എ കൂടി വരുന്നത് ബാങ്കുകൾക്ക് ത്രെട്ടാണ്, അവരുടെ പ്രോഫിറ്റ് അത്രയും മടങ്ങ് കുറയും. പക്ഷെ അതൊന്നും കുറയാതെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കാലത്ത് ബാങ്കുകൾ പലതും ചെയ്തിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് നമുക്ക് റെക്കമെൻഡേഷനിൽ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ പറയാം, ജസ്റ്റ് ഇത് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ വളരെ വ്യക്തമായിട്ട് ക്ലാസിഫൈ ചെയ്താൽ ബാങ്കിൻ്റെ കറക്റ്റ് പൊസിഷൻ പബ്ലിക്കിന് അറിയാൻ പറ്റും.
ഇപ്പോൾ അത് കറക്റ്റായിട്ട് ബാങ്കിൻ്റെ ഹെൽത്തി പൊസിഷൻ ആണോ അല്ലേ എന്നൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും ഇത് പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ അസറ്റ് ക്ലാസിഫിക്കേഷൻ, പ്രത്യേകിച്ചും സ്റ്റാൻഡേർഡ് അസറ്റ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ്, ഡൗട്ട്ഫുൾ അസറ്റ്സ്, ലോസ് അസറ്റ് ഒക്കെ കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. അടുത്ത റെക്കമെൻഡേഷൻ നോക്കാം, ഡീ റെഗുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കേസിൽ ഇന്ന് RBI ഒരു മിനിമം മാക്സിമം ഒരു ലെവൽ പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ എന്ത് ചെയ്യണം ബാങ്കുകൾക്ക് നിശ്ചയിക്കാം എന്ന രീതിയിലേക്കും ഒരു റെക്കമെൻഡേഷൻ വന്ന്, ഡീ റെഗുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. അത് മാർക്കറ്റിന് വിട്ട് ഡിമാൻഡ് സപ്ലൈ തീരുമാനിക്കട്ടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന രീതിയിൽ ഒരു ഡീ റെഗുലേഷൻസ്, അതൊരു റെക്കമെൻഡേഷൻ ആയിരുന്നു. മറ്റൊരു റെക്കമെൻഡേഷൻ ആയിരുന്നു കോമ്പറ്റീഷൻ എമംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ പാർട്ടിസിപ്പേറ്റിംഗ് അപ്രോച്ച്. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബാങ്കുകൾ തമ്മിൽ മത്സരം കൂട്ടുക, അതിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മാർഗങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇംപ്ലിമെൻഷൻ സ്റ്റേജിൽ നമുക്ക് ഡീറ്റെയിൽ ആയി പറയാം. എന്തായാലും അതും ഒരു റെക്കമെൻഡായിരുന്നു. ഇങ്ങനെ എട്ടോളം റെക്കമെൻഡേഷൻസുകളായിരുന്നു കമ്മിറ്റി വണ്ണ്, നരസിംഹം ചെയർമാൻഷിപ്പിൽ വന്ന കമ്മിറ്റി വണ്ണിൻ്റെ റെക്കമെൻഡേഷൻ. ആ റെക്കമെൻഡേഷന് ഏതെല്ലാം രീതിയിലാണ് ബാങ്കിങ് റിഫോംസ് ആയിട്ട് ബാങ്കിങ് റിഫോംസ് മെഷേഴ്സ് ഓഫ് ഗവൺമെൻറ് എന്ന രീതിയിൽ 1991 ഈ കമ്മിറ്റി റിപ്പോർട്ട്സുകൾ ഇന്ത്യൻ എക്കണോമിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി പറയുന്ന മെഷേഴ്സൊക്കെയാണ് എടുത്തത്, മുകളിൽ പറഞ്ഞ റെക്കമെൻഡേഷന് എന്തെല്ലാം മെഷേഴ്സ് മുകളിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ അത് ഇംപ്ലിമെൻ്റ് ചെയ്തില്ല, അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്തു എന്ന് ഇനിയാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റത്തെ ഇംപ്ലിമെൻറ്റേഷൻ, ഫസ്റ്റത്തെ റിഫോംസ്, മെയിൻ ആയിട്ടുള്ള റിഫോംസ് 1991 മുതൽ വന്ന റിഫോംസുകളാണ് ഇനി പറയുന്നത്. ഒന്ന്, ലോവറിങ് SLR ആൻഡ് CRR. ഒരു റെക്കമെൻഡേഷൻ പറഞ്ഞിരുന്നു SLR CRR നല്ല ഒരുപാട് മടങ്ങ് കുറയ്ക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിരുന്നു. അതിൽ ഫസ്റ്റ് SLR ഹാഡ് ബീൻ റെഡ്യൂസ്ഡ് ഫ്രം 38.5% ഇൻ 1991 ടു 25% ഇൻ 1997. 1991 38.5 നിന്നും 1997 ആയപ്പോഴേക്ക് 25% എന്ന രീതിയിൽ അതിൽ കുറവ് വരുത്തി. ഇന്നത്തെ SLR മുമ്പ് നമ്മൾ പറഞ്ഞതാണ് 18.50 എന്നാണ്. അതേപോലെ CRR ക്യാഷ് റിസർവ് റേഷ്യോ, ബാങ്കുകൾ അവരെ ഡെപ്പോസിറ്റിൻ്റെ മിനിമം പെർസെൻറ്റേജ് ക്യാഷ് ആയിട്ട് RBI വെക്കേണ്ടതുണ്ട്, ആ റേഷ്യോ 1991 15% നിന്നും 2003 ആയപ്പോഴേക്കും 4.1% അത് ബ്രോഡ് ഡൗൺ ചെയ്തു. ഇത് ഒരു ഏറ്റവും വലിയ റിഫോം ആയിരുന്നു, കാരണം ഇത്രയും റിലാക്സേഷൻ, ഇത്രയും ഇത് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് അത്രയും എമൗണ്ട് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അതല്ലാതെ RBI ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല, റേഷ്യോ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല ഇന്നത്തെ CRR 4% ആണ്. നമുക്ക് സെക്കൻഡ് റിഫോംസിലേക്ക് പോവാം. പ്രൊഡൻഷ്യൽ നോംസ്, ബാങ്കിങ് ഏരിയയിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് ഈ പ്രൊഡൻഷ്യൽ നോംസ്. ആദ്യം പ്രൊഡൻഷ്യൽ നോംസ് എന്താന്ന് നോക്കാം. ബാങ്ക് RBI സ്റ്റാൻഡേർഡ് ആണ്, നോമാണ്. നോംസ് ഹാവ് ബീൻ സ്റ്റാർട്ടഡ് ബൈ RBI ഇൻ ഓർഡർ ടു ഇമ്പാർട്ട് പ്രൊഫഷണലിസം ഇൻ കൊമേഴ്സ്യൽ ബാങ്ക്സ്. അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രൊഫഷണലിസം ഇൻ കൊമേഴ്സ്യൽ ബാങ്ക്സ്. കൊമേഴ്സ്യൽ ബാങ്ക്സിൽ പ്രൊഫഷണൽവൽക്കരിക്കാൻ വേണ്ടിയിട്ട് RBI കൊണ്ടുവന്ന കുറച്ച് സ്റ്റാൻഡേർഡുകളുണ്ട്, അതിനെ പൊതുവേ പറയുന്ന പേരാണ് പ്രൊഡൻഷ്യൽ നോംസ്. ഇത് കുറച്ച് ആ പേരിലെ നോംസ്, സ്റ്റാൻഡേർഡുകളാണ്. എന്തെല്ലാം നോക്കാം. ഈ പ്രൊഡൻഷ്യൽ നോംസിന് മെയിനായിട്ട് 3 പർപ്പസാണ് ഉണ്ടായിരുന്നത്. അതിൽ പർപ്പസ് എന്താ നോക്കാം, പ്രോപ്പർ ഡിസ്ക്ലോഷർ ഓഫ് ഇൻകം ഒരു ഒന്നാമത്തെ പർപ്പസാണ്, പ്രോപ്പർ ഡിസ്ക്ലോഷർ ഓഫ് ഇൻകം. സെക്കൻഡ് പർപ്പസ് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്. നേരത്തെ പറഞ്ഞ NPA അതുപോലുള്ള അസറ്റ് ക്ലാസിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് ഈ പ്രൊഡൻഷ്യൽ നോംസിലുണ്ട്. അതിൽ അത് പ്രകാരം നേരത്തെയാണ് സ്റ്റാൻഡേർഡ് അസറ്റ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ്, ഡോട്ട്ഫുൾ അസറ്റ്സ്, ലോസ് അസറ്റ്സ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞ ആ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. അങ്ങനെ മൂന്നാമത്തെ പർപ്പസ് ആയിരുന്നു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ്. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ നോംസിൽ പറയുന്നുണ്ട്. ഇതെങ്ങനെ ഡീൽ ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴേ RBI നേരത്തെ ഉദ്ദേശിച്ച ആ പ്രൊഫഷണലിസം ഈ കൊമേഴ്സ്യൽ ബാങ്കിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ.
ആ ഒരു സ്റ്റാൻഡേർഡ്, ഈ സ്റ്റാൻഡേർഡിൽ പൊതുവേ പറയുന്ന പേരാണ് പ്രൊഡൻഷ്യൽ നോംസ് എന്നത്. മാത്രമല്ല പ്രൊഡൻഷ്യൽ നോംസിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടിയാണ് ഇത്. ബാങ്ക്സ് റിക്വയർഡ് ടു മേക്ക് 100% പ്രൊവിഷൻ ഫോർ ഓൾ നോൺ പെർഫോമിംഗ് അസറ്റ്സ്. NPA എത്രയാണോ അത്ര തന്നെ പ്രൊവിഷൻസും കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പൊതുവേ ബാങ്കുകളുടെ പ്രോഫിറ്റ്, അവരുടെ സ്റ്റേജ്, അവരെ പ്രോഫിറ്റ് കുറേ ചെയ്യുള്ളൂ. പക്ഷേ NPA വളരെ ശക്തമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര നിർദ്ദേശങ്ങളൊക്കെ വന്നത്. എത്രയാണോ NPA ഉള്ളത് അത്ര തന്നെ ബാങ്കുകൾ അതിന് വേണ്ട പ്രൊവിഷനും കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ ഇത് സെക്കൻഡ് ഒരു ഒരു റിഫോംസ് ആയിരുന്നു പ്രൊഡൻഷ്യൽ നോംസ്. കൊമേഴ്ഷ്യൽ ബാങ്കുകളെ ഒന്ന് പ്രൊഫഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI കുറച്ച് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്ന് ആ സ്റ്റാൻഡേർഡ്സിനെ പൊതുവെ പറയുന്ന പേരാണ്, നോംസിനെ പൊതുവെ പറയുന്ന പേരാണ് പ്രൊഡൻഷ്യൽ നോംസ്. പ്രൊഡൻഷ്യൽ നോംസിന് മൂന്ന് പർപ്പസാണ്. ഈ മൂന്ന് പർപ്പസ് കൊണ്ട് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഒന്ന്, പ്രോപ്പർ ഡിസ്ക്ലോഷർ ഓഫ് ഇൻകം, ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ്. ഈ മൂന്ന് കാര്യങ്ങളും എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഈ നോംസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അടുത്ത മെയിനായിട്ട് വരുന്ന റിഫോംസാണ് ക്യാപിറ്റൽ ആഡക്വസി നോംസ് എന്ന, അത് ചുരുക്ക പേരിൽ CAN എന്നും അറിയപ്പെടാറുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു ക്യാപിറ്റൽ ആഡക്വസി റേഷ്യോ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ക്യാപിറ്റൽ ആഡക്വസി റേഷ്യോ എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ് ക്യാപിറ്റൽ ടു ഇറ്റ്സ് റിസ്ക് എന്ന് സിമ്പിളായിട്ട് പറയാമെന്ന് പറഞ്ഞു. റേഷ്യോ ഓഫ് ബാങ്ക്സ് ക്യാപിറ്റൽ ടു ഇറ്റ്സ് റിസ്ക്, ക്യാപിറ്റൽ ആഡക്വസി റേഷ്യോ CAR എന്ന് പറയാറുണ്ട്. ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാതെ എന്താണ് എന്ന്, ക്യാപിറ്റൽ ടു റിസ്ക് അസറ്റ് റേഷ്യോ CRAR, ക്യാപിറ്റൽ ടു റിസ്ക് അസറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ബാങ്ക്സ് ക്യാപിറ്റൽ ടു ഇറ്റ്സ് റിസ്ക്. നമുക്ക് നോക്കാം, റെക്കമെൻഡേഷൻ സമയത്ത് 8% എത്തിക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ക്യാപിറ്റൽ ആഡക്വസി റേഷ്യോ ഓഫ് ദി റേഷ്യോ ഓഫ് മിനിമം ക്യാപിറ്റൽ ടു ഇറ്റ്സ് റിസ്ക് അസറ്റ് റേഷ്യോ ഇൻ April 1992 RBI ഫിക്സ് റേഷ്യോ അറ്റ് 8%. ബൈ March 1996 ഓൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഹാഡ് അറ്റൈൻഡ് ദി റേഷ്യോ ഓഫ് 8%. ഇറ്റ് വാസ് ആൾസോ അറ്റൈൻഡ് ബൈ ഫോറിൻ ബാങ്ക്സ്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഫോറിൻ ബാങ്ക്സിന് ഇത് ബാധകമായിരുന്നു. 1992 8% എന്ന് ഫിക്സ് ചെയ്തത്. പക്ഷേ 1996 ആകുമ്പോഴേക്കും അതിലേക്ക് എത്തിയാൽ മതി, അതിലേക്ക് മാറിയാൽ മതി. ക്യാപിറ്റൽ ആഡക്വസി റേഷ്യോ എത്രയാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ക്യാപിറ്റൽ ആഡക്വസി റേഷ്യോ പൊതുവെ 8% എന്നാണ് പറയാറ്. കാരണം ബേസൽ തേർഡ് നോം പ്രകാരം ലോകത്ത് ബാങ്കുകൾ കീപ്പ് ചെയ്യേണ്ട 8% ആണെങ്കിൽ പോലും RBI നോംസ് ഇപ്പോഴും ഇന്ത്യൻ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് CAR മെയിൻറ്റെയിൻ ചെയ്യുന്നത് 9% ആണ്. കൊമേഴ്സ്യൽ ബാങ്കുകൾക്കാണത്. പക്ഷേ ഇന്ത്യൻ പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് ഇന്ന് CAR മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 12% കൂടിയാണ്. അതൊരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് റിഫോംസ് എന്താ നോക്കാം. ഡീറെഗുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് റെക്കമെൻഡേഷൻ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം RBI ഫിക്സ് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുക എന്ന രീതി മാറിയിട്ട് അത് എന്ത് ചെയ്യുക, മാർക്കറ്റ് ഫോഴ്സ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ മെക്കാനിസം ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്ന രീതിയിലേക്ക് റെക്കമെൻഡ് ചെയ്തു. ആ റെക്കമെൻഡേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്തു. അതാണ് ഡീറെഗുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. 1992 ഇൻട്രസ്റ്റ് റേറ്റ് ഹാവ് ബിക്കം മച്ച് സിമ്പിളർ ആൻഡ് ഫ്രിയർ. അതുകൊണ്ട് തന്നെ ആ റെഗുലേഷൻ എടുത്ത് ബാക്കി പിന്നെ മാർക്കറ്റ് മെക്കാനിസമാണ് ഇത് തീരുമാനിക്കുന്നത്. ഒരു കാര്യം ഓർത്ത് വെക്കുക, ഒരു മിനിമം അല്ലെങ്കിൽ സീലിംഗ് ലെവൽ RBI പറയും. അതിൻ്റെ ഇടയിലുള്ള ഒരു റൈറ്റാണ് ബാങ്കുകൾക്ക് തീരുമാനിക്കാൻ പറ്റുക. അതല്ലാതെ ബാങ്കുകൾക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഒന്നും ഈ മേഖലയിൽ ഇല്ല. ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഹാവ് നോ ദി ഫ്രീഡം ടു സെറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ദെയർ ഡെപ്പോസിറ്റ് സബ്ജക്ട് ടു മിനിമം ഫ്ലോ റൈറ്റ്സ് ആൻഡ് മാക്സിമം സീലിംഗ് റേറ്റ്. ഞാൻ പറഞ്ഞത് മിനിമം മാക്സിമം റേറ്റ് RBI പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ മാർക്കറ്റ് നോക്കിയിട്ട് അവർക്കൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ഡൊമസ്റ്റിക് ടേം ഡെപ്പോസിറ്റ് ഹാസ് ബീൻ ഡീകൺട്രോൾഡ്. ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ഡെപ്പോസിറ്റ് ആൻഡ് അഡ്വാൻസ് ഓഫ് ഓൾ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഹാവ് ബീൻ ഡീറെഗുലേറ്റഡ് സബ്ജക്ട് ടു മിനിമം ലെൻഡിങ് റേറ്റ്. ഒട്ടുമിക്ക എല്ലാ ഇൻട്രസ്റ്റ് റേറ്റുകളിലും ഡീറെഗുലേഷൻ കൊണ്ടുവന്നു. മാത്രമല്ല 3.5% പെർ ആനം എന്ന സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് റിമെയിൻ അൺചേഞ്ച്ഡ്. അതിലൊരു മാറ്റം വരുത്തിയിട്ടില്ല. അത് അന്നും ഇന്നും 3% തന്നെയാണ്. 2001 മാർച്ച് 1 മുതൽ
മൂന്ന് മുതൽ ബാങ്കുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മോർ ദാൻ 3.5 ഇൻട്രസ്റ്റ് റേറ്റ് സേവിംഗ് ബാങ്കിന് ഓഫർ ചെയ്യാം. പക്ഷേ അവിടെ സീലിംഗ് അല്ല, മിനിമം റേറ്റ് 3.5 എന്ന് തന്നെയാണ്. അതൊന്നും അതിലൊന്നും മാറ്റം വരുത്തിയില്ല. ബാക്കി ഒട്ടുമിക്ക എല്ലാ ഇൻട്രസ്റ്റ് റേറ്റുകളും ഡീറെഗുലേറ്റ് ചെയ്യപ്പെട്ടു. നെക്സ്റ്റ് ഒരു റിഫോംസ് എന്താ നോക്കാം, റിക്കവറി ഓഫ് ഡെപ്റ്റ്സ്. ഡെപ്റ്റ്സ് റിക്കവറിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം കൊണ്ടുവന്നിരുന്നു. അതായത് റിക്കവറി ഓഫ് ഡെപ്റ്റ്സ് ഡ്യൂ ടു ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1993 എന്ന ആക്ട് പാസ്സാക്കി. ഇത് ആക്ട് പാസ്സാക്കിയത് ഈ റിക്കവറി പ്രോസസ്സ് സ്പീഡ് അപ്പ് ചെയ്യാനും, പിന്നെ എന്താ പറയുക, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരു അതിൻ്റെ ഗൈഡ് ലൈൻസ് അത്തരം കാര്യങ്ങൾ നൽകാമായിരുന്നു. റിക്കവറി ഓഫ് ഡെപ്റ്റ്സ് ഡ്യൂ ടു ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1993 പാസ്സാക്കിയത് വളരെ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് അതിൽ വന്നു. എങ്ങനെയാണ് ഇത് ഈ റിക്കവറി പ്രോസസ്സ് അതിൻ്റെ സ്പീഡ് അത് കൂടുതൽ വേഗത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ബാങ്കുകൾക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് വളരെ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് ഈ 1993 ആക്ട് പ്രകാരം കിട്ടി. മാത്രമല്ല 6 സ്പെഷ്യൽ റിക്കവറി ട്രൈബ്യൂണൽസ് ഹാവ് ബീൻ സെറ്റപ്പ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 6 റിക്കവറി ട്രൈബ്യൂണൽ സെറ്റപ്പ് ചെയ്തു. മാത്രമല്ല ഈ 6 ട്രൈബ്യൂണലിൻ്റെ ഒരു അപ്പലേറ്റ് അതോറിറ്റി മുംബൈയിലും സെറ്റ് ചെയ്ത് ആൻഡ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഹാസ് ആൾസോ ബീൻ സെറ്റപ്പ് ഇൻ മുംബൈ. ഇതും ഒരു മെയിനായിട്ടുള്ള റിഫോംസ് ആയിരുന്നു 1991 ആക്ടിന്. റിക്കവറി ഓഫ് ഡെപ്റ്റ്സ് റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള റിക്കവറി ഓഫ് ഡെപ്റ്റ്സ് ഡ്യൂ ടു ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1993 അത് പാസ്സാക്കിയത്. മറ്റൊരു റിഫോമായിരുന്നു കോമ്പറ്റീഷൻ ഫ്രം ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് കോമ്പറ്റീഷൻ മെയിനായി ഫ്രം ന്യൂ പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞത് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾക്ക് വീണ്ടും ബാങ്ക് സെക്ടർ ഓപ്പൺ ചെയ്യുക, അതിലൂടെ ബാങ്കുകളുടെ എന്ത് ചെയ്യാം കോമ്പറ്റീഷൻ കൂട്ടുക. ആ രീതിയിൽ നിയമമല്ല റിഫോംസ് വന്ന് അതൊരു റിഫോംസ് ആയിരുന്നു. അത് പ്രകാരമാണ് 1993 എന്താ പറയുക ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അമെൻമെൻ്റ് വരുന്നു. അതിലൂടെ ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഇന്ത്യയിലേക്ക് വരുന്നു. ആ സമയത്ത് RBI പറഞ്ഞ ഒരൊറ്റ കണ്ടീഷനായിരുന്നു അഡോപ്ഷൻ ഓഫ് ടെക്നോളജി മെയ്ഡ് മാൻഡേറ്ററി ഫോർ ഗ്രാൻറ്റിംഗ് ലൈസൻസ്. ടെക്നോളജി ഓറിയൻറ്റഡ് ആയി പ്രവർത്തിച്ചോളണം എന്ന രീതിയിൽ ആയിരുന്നു RBI ആ സമയത്ത് പുതിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾക്ക് ലൈസൻസ് കൊടുത്തത്. അതുകൊണ്ടാണ് 1994 വന്ന 3 ന്യൂ ജെൻ ബാങ്കുകൾ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് വന്ന അതായത് ആദ്യമേ ഓൾഡ് ബാങ്കുകളുണ്ട്, ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇന്ത്യയിൽ ആദ്യമേ ഉണ്ട്. അതായത് നാഷണലൈസേഷൻ ഒന്നും പെടാതെ കടന്ന ആ അന്നത്തെ പ്രൈവറ്റ് ബാങ്കുകൾ ഇന്നും ഉണ്ട്, ഫെഡറൽ ബാങ്കൊക്കെ അതിൽപ്പെട്ടതാണ്. അതിന് പുറമെ 1993 അമെൻമെൻ്റ് പ്രകാരം ബാങ്ക് റെഗുലേഷൻ അമെൻമെൻറ്റ് പ്രകാരം മൂന്നോളം പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇന്ത്യയിൽ ആദ്യം വരുന്നുണ്ട്. UTI ബാങ്ക്, HDFC ബാങ്ക്, ഇൻഡസിൻഡ് ബാങ്ക്. അവർ ഫങ്ഷൻ ചെയ്യുന്നത് ഈ ഒരു റിഫോംസിലൂടെയാണ്. ആ സമയത്ത് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 200 crore പറഞ്ഞത്. പക്ഷേ 3 കൊണ്ട് അത് 300 crore മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉയർത്തണമെന്നും ഇന്ന് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകൾക്ക് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 500 crore ആണ്. 2013 മുതൽ 500 crore ആണ് ഇന്ത്യയിലെ പ്രൈവറ്റ് ബാങ്കുകൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇതൊക്കെ റിഫോംസിൻ്റെ ഭാഗമാണ് ഈ നിർദ്ദേശം വന്നത്. ഒരു കാര്യം ഓർത്ത് വെക്കുക, ടെക്നോളജിക്കലായിട്ട് വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അതിൽ HDFC അല്ലെങ്കിൽ ഇൻഡസിൻഡ് ബാങ്ക്, UTI ബാങ്ക് എന്നൊക്കെ കാണാറ്. അതിനൊരു കാരണം ഇത് തന്നെയായിരുന്നു, അതായത് അഡോപ്ഷൻ ഓഫ് ടെക്നോളജി മെയ്ഡ് മാൻഡേറ്ററി ഫോർ ഗ്രാൻറ്റിംഗ് ലൈസൻസ് ഇൻ 1993 ഫോർ ന്യൂ ജെൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഇൻ ഇന്ത്യ. അപ്പം അത് അതിൻ്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്രയാണ് നമ്മൾ മെയിനായിട്ടും ഈ ഓക്കെ കുറച്ചുകൂടി പോയിൻറ്റ്സ് ബാക്കിയുണ്ട്. പോയിൻ്റ് പറഞ്ഞാണ് ബാങ്ക്സ് ഈസ് ഓപ്പൺ ടു ദി പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. കാരണം പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യണം, മത്സരം കൊണ്ടുവരണമെന്ന് പറഞ്ഞു ബാങ്ക് സെക്ടറിൽ. പിന്നെ വേറൊരു പോയിൻ്റ് കൂടി ഇതാ, അതായത് 25% ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് 20% പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇക്വിറ്റിയിൽ. NRIs 40% പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ രീതിയിലൊക്കെ ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ പറ്റും. ആ രീതിയിലൊക്കെ ഫണ്ട് കണ്ടെത്തിയിട്ട് മത്സരം ശക്തിപ്പെടുത്താൻ പറ്റും എന്ന രീതിയിൽ കൊണ്ടുവന്ന റിഫോംസും കൂടിയായിരുന്നു. അടുത്ത ഒരു റിഫോമാണ് ആക്സസ് ടു ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേറെ ആക്റ്റും കൂടെ വന്ന് ബാങ്കിങ് കമ്പനീസ്
അക്വസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിങ്സ് ആക്ട്. ഈ ആക്ട് പ്രകാരം ബാങ്കുകൾക്ക് എന്ത് ചെയ്ത് അവർക്ക് ക്യാപിറ്റൽ റൈസ് ചെയ്യാം, ക്യാപിറ്റൽ പബ്ലിക് ഇഷ്യൂ നടത്തിയിട്ട് IPO പോലുള്ള ഇഷ്യൂസ് നടത്തിയിട്ട് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സിലൂടെയൊക്കെ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ പറ്റും എന്ന ഒരു അമെൻമെൻറ്റ്, ഈ അമെൻമെൻറ്റിലൂടെ അങ്ങനെ ഒരു ഫ്രീഡം ബാങ്കിന് കിട്ടി, ബാങ്കുകൾക്ക് കിട്ടി. മാത്രമല്ല ഒരു കാര്യം ഓർക്കേണ്ടത്, സെൻട്രൽ ഗവൺമെൻറ് ഹോൾഡിങ്സ് ഉള്ള ബാങ്കുകളാണെങ്കിൽ 51%-ൽ അപ്പുറത്തേക്ക്, അതായത് 51%-ഉം സെൻട്രൽ ഗവൺമെൻറ് ഹോൾഡിങ്ങിലും ബാക്കി മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ IPO ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പബ്ലിക് ക്യാപിറ്റൽ ആക്സസ് ചെയ്യാൻ ബാങ്കുകൾക്ക് ഫ്രീഡം നൽകി. അതിൻ്റെ ആക്ട് ചെയ്യുന്നു ബാങ്കിങ് കമ്പനീസ് അക്വസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ആക്ട്, ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ആക്ട്. നെക്സ്റ്റ് ഫ്രീഡം ഓഫ് ഓപ്പറേഷൻ. ഫ്രീഡം ഓഫ് ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് ബാങ്കുകൾക്ക് കുറച്ചും കൂടി RBI ഒരു ഇൻ്റർവെൻഷൻ ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റും എന്ന് എന്ത് നോക്കിയാൽ, ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ഗിവൻ ഫ്രീഡം ടു ഓപ്പൺ ന്യൂ ബ്രാഞ്ചസ് ആൻഡ് അപ്ഗ്രേഡ് എക്സ്റ്റൻഷൻ കൗണ്ടേഴ്സ് ആഫ്റ്റർ അറ്റൈനിങ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. നേരത്തെ പറഞ്ഞ റേഷ്യോ ആണ്, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ഉണ്ടെങ്കിൽ, അത് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, പ്രൊഡൻഷ്യൽ നോംസ്, പ്രൊഡൻഷ്യൽ അക്കൗണ്ടിംഗ് നോംസും, മുകളിൽ പറഞ്ഞ പ്രൊഡൻഷ്യൽ നോംസും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾക്ക് ഒരുപാട് ഫ്രീഡം കിട്ടി പുതിയ എന്താ പറയുക, അവരെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനും. ഇതിനെല്ലാം പുറമെ ഒരു കാര്യം ഓർത്ത് വെക്കുക, ദ ബാങ്ക്സ് ആർ ആൾസോ പെർമിറ്റഡ് ടു ക്ലോസ് നോൺ വയബിൾ ബ്രാഞ്ച്. ഏതെങ്കിലും ബ്രാഞ്ച് വേണമെങ്കിൽ പൂട്ട അടച്ച് പൂട്ടാനും പറ്റും, പക്ഷേ ഏത് പറ്റില്ല, റൂറൽ ഏരിയയിലെ ബ്രാഞ്ച് ആണെങ്കിൽ അത് അടക്കാൻ പറ്റില്ല, ബാക്കിയുള്ള ബ്രാഞ്ചുകൾ വേണമെങ്കിൽ നഷ്ടത്തിലാണെങ്കിൽ RBI അനുമതി ഇല്ലാതെ അടച്ചു പൂട്ടാനുള്ള ഫ്രീഡം കിട്ടി, ഫ്രീഡം ഓഫ് ഓപ്പറേഷൻ. നെക്സ്റ്റ് പോയിൻ്റാണ് ലോക്കൽ ഏരിയ ബാങ്ക്. ലോക്കൽ ഏരിയ ബാങ്ക്സ് റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വന്ന ബാങ്കായിരുന്നു. ലോക്കൽ ഏരിയ ബാങ്ക് എന്ന പേരിൽ തന്നെ ഉണ്ട്, കാരണം ലോക്കൽ ഏരിയക്ക്, ലോക്കൽ റൂറൽ സേവിങ് മൊബിലൈസേഷൻ, അവർക്ക് ഫണ്ട് ചാനലൈസ് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പർപ്പസിലൂടെയൊക്കെ വന്ന 1996-ലാണ് RBI ആ ലോക്കൽ ഏരിയ ബാങ്ക് ഗൈഡ് ലൈൻസ് സെറ്റപ്പ് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് അന്ന് എന്ത് ചെയ്ത് സെറ്റിംഗ് അപ്പ് ഓഫ് 7 LAB ലോക്കൽ ഏരിയ ബാങ്ക് ബാങ്ക്സ് ഇൻ പ്രൈവറ്റ് സെക്ടറിൽ അന്ന് കൊണ്ടുവരികയും, ഇന്ന് 7 ഒന്നല്ല, അതിലേറെ ലോക്കൽ ഏരിയ ബാങ്ക്സ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലോക്കൽ ഏരിയ ബാങ്ക്സും ബാങ്കിങ് റിഫോംസിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു വലിയ ചേഞ്ച് ആയിരുന്നു ഇന്ത്യൻ ബാങ്കിങ്ങിൽ. ഏറ്റവും അവസാനം പറയുന്നു സൂപ്പർവിഷൻ ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. കാരണം കൊമേഴ്ഷ്യൽ ബാങ്ക് സൂപ്പർവിഷൻ എന്നതിന് വേണ്ടിയിട്ട് RBI സെറ്റപ്പ് എ ബോർഡ് ഓഫ് ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ വിത്ത് ആൻ അഡ്വൈസറി കൗൺസിൽ ടു സ്ട്രെങ്തൻ ദി സൂപ്പർവിഷൻ ഓഫ് ബാങ്ക്സ് ഇൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. 1993-ൽ RBI മറ്റൊന്നും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തു, എ ന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. ഡിപ്പാർട്ട്മെൻ്റെ പേര് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൂപ്പർവിഷൻ. ഡിപ്പാർട്ട്മെൻ്റ് ഉദ്ദേശം ആൻ ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് ഫോർ സൂപ്പർവിഷൻ ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ, കൊമേഴ്സ്യൽ ബാങ്ക് സൂപ്പർവിഷന് വേണ്ടിയിട്ടും കുറച്ചും കാര്യങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവന്ന്. ഇത്രയാണ് നരസിംഹം കമ്മിറ്റി ഒന്ന് കൊണ്ട് ഇന്ത്യയിൽ വന്ന മെയിനായിട്ട് വന്ന റെക്കമെൻഡേഷനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും. ഇതിൽ പല ക്വസ്റ്റ്യൻസും പല രീതിയിലും ചോദിക്കാറുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഭംഗിയായിട്ട് ആൻസർ ചെയ്യാനും പറ്റും. GK ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി സബ്ജക്റ്റ് ആണെങ്കിൽ ബാങ്കിങ് സിലബസൊക്കെ ഉള്ള സബ് എക്സാമ്പിളൊക്കെ ആ രീതിയിലും ചോദിക്കാറുണ്ട്. കാരണം ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൽ 1991-ലെ ആ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നിന്ന് ഇന്ന് കാണുന്ന, അതല്ലെങ്കിൽ ഇന്നത്തെ രീതിയിലേക്ക് ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ വന്ന ഒരു വലിയ കമ്മിറ്റിയായിരുന്നു. അല്ലെങ്കിൽ ആ മെച്ചപ്പെടാനുള്ള കാരണം ബാങ്കിങ് സെക്ടറാണ്, ബാങ്കിങ് സെക്ടറിൻ്റെ വളർച്ചയാണ്. എന്ത് ലോകത്ത് എന്ത് ക്രൈസിസ് വരുമ്പോഴും ഇന്ത്യൻ ബാങ്കിങ്ങിനെ, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയെ അത് വളരെ ആ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല. ഒരു മിനിമം ലെവൽ ഇമ്പാക്റ്റ് അന്നും ഇന്നും എന്നും ഉണ്ടാക്കി കിട്ടുള്ളൂ. അതിനെല്ലാം കാരണം ഇന്ത്യൻ ബാങ്കിങ് സെക്ടറാണ്. പക്ഷേ ആ ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിനെ ഇത്രത്തോളം വലിയ ഒരു ശക്തിയാക്കി മാറ്റാൻ ഒരുപാട് റിപ്പോർട്ട്സുകളുണ്ട്, കമ്മിറ്റി റിപ്പോർട്ട്സ് വന്നിരുന്നു. അതിൽ ഏറ്റവും വലിയ റിപ്പോർട്ട്സ് ആയിരുന്നു ഈ നരസിംഹം കമ്മിറ്റി റിപ്പോർട്ടുകൾ ഒന്ന്, 1991-ഉം 1992-ൽ വന്ന സെക്കൻഡ് റിപ്പോർട്ടൊക്കെ. അന്നത്തെ മിനിസ്ട്രി ഇത് അപ്പോയിൻറ്റ് ചെയ്ത് ആരാ ചോദിക്കാറുണ്ട്. അതിൻ്റെ ചെയർമാൻഷിപ്പ് ആ മുൻ RBI ഗവർണറായ ശ്രീ നരസിംഹം തന്നെ ആയിരുന്നു. ഇത്രയും ആണ് ഈ റിപ്പോർട്ട് 1-ൽ ഓർത്ത് വെക്കേണ്ടത്. ഇതിൽ സൂചിപ്പിച്ച ചില വീഡിയോസ് നമ്മൾ ആദ്യമേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം. നരസിംഹം കമ്മിറ്റി 2 ഇമ്പോർട്ടൻ്റ് ആണ്, അതിലും ഒരുപാട് റെക്കമെൻഡേഷൻസും ഒരുപാട് റിഫോംസും അതിലും വന്നിട്ടുണ്ട്. അപ്പോഴേ ഈ റിഫോംസ് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞാൽ ബാങ്ക് റിഫോംസ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതിലേക്ക്
അത് അടുത്ത വീഡിയോസ് ആയിട്ട് അതിലേക്ക് വരാം. നിങ്ങൾക്കുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എല്ലാ ഡൗട്ട്സിനും വളരെ കൃത്യമായിട്ട് ഉടനെ തന്നെ മറുപടി നൽകാറുണ്ട്, ക്ലാരിഫിക്കേഷൻ നൽകാറുണ്ട്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.